കട്ടപ്പന നഗരസഭാ പരിധിയിൽ തെരുവ് കച്ചവടം നടത്തുന്നവർക്ക് പ്രത്യേക ഇടങ്ങൾ സ്ഥാപിച്ചു നൽകാനുള്ള കൗൺസിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമുയരുന്നു. പാതയോരങ്ങളിൽ ബങ്കുകൾ നിർമ്മിച്ചു നൽകാനുള്ള നീക്കം അഴിമതി ലക്ഷ്യമിട്ടാണെന്നും ആരോപണമുണ്ട്. കട്ടപ്പന നഗരസഭാ പരിധിയിലെ തെരുവ് കച്ചവടക്കാർക്ക് പ്രത്യേക ഇടങ്ങളും ലൈസൻസും നൽകാൻ കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. കട്ടപ്പന പുളിയൻമല റോഡിൽ ഓറഞ്ച് ഹോട്ടലിന് സമീപം 3 പേർക്കും, പള്ളിക്കവല അമ്പലക്കവല റോഡിൽ സാരിമഠം ജംഗ്ഷനിൽ 4 പേർക്കും, വെള്ളയാംകുടി റോഡിൽ മാസ് ഹോട്ടലിന് എതിർവശത്ത് 3 പേർക്കും, കുട്ടിക്കാനം റോഡിൽ സിവിൽ സ്റ്റേഷന് എതിർവശത്തും ചെരുപ്പ് കുത്തുന്നവർക്ക് പോലീസ് സ്റ്റേഷന് എതിർവശത്തും സൗകര്യമൊരുക്കുവാനാണ് നീക്കം. ഒപ്പം തെരുവ് കച്ചവടക്കാർക്ക് വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അനുവദിക്കാനും കൗൺസിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ നീക്കം പുനർപരിശോധിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ വശങ്ങളിൽ പെട്ടിക്കടകൾ അനുവദിച്ചു കൊടുക്കാൻ നഗരസഭയ്ക്ക് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. കൂടാതെ ഇത്തരം റോഡിന് സമീപം സ്വകാര്യ വ്യക്തികളുടെ പട്ടയ ഭൂമികളുണ്ട്. ഭാവിയിൽ ഇവിടെ നിർമ്മിതികൾ ആവശ്യമായി വരുമ്പോൾ മുൻവശത്തുള്ള ബങ്കുകൾ തടസ്സം സൃഷ്ടിക്കും. കൂടാതെ കട്ടപ്പനയിലെ വ്യാപാര സമൂഹത്തിന്റെ കച്ചവടത്തെയും നഗരസഭാ തീരുമാനം പ്രതികൂലമായി ബാധിക്കും. പെട്ടിക്കടകൾ സ്ഥാപിക്കാനുള്ള കൗൺസിൽ തീരുമാനം അഴിമതി ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പൊതുപ്രവർത്തകനും നഗരസഭാ മുൻ കൗൺസിലറുമായ ഗിരീഷ് മാലിയിൽ ആരോപിക്കുന്നു. പാതയോരങ്ങളിൽ മുഴുവൻ ബങ്കുകൾ വെച്ച് ആളുകൾക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുക. അത് രണ്ട് നിലയിലാണ് ബാധിക്കുന്നത്. ഒന്ന്, ഇവിടെ വ്യാപാരികൾ, കട്ടപ്പനയിലുള്ള വ്യാപാരികൾ ലക്ഷക്കണക്കിന് രൂപ സെക്യൂരിറ്റി കൊടുത്ത് വലിയ തോതിൽ വാടക നൽകിയാണ് കടകൾ പ്രവർത്തിച്ചു വരുന്നത്. അവർക്കൊരു വലിയ ഭീഷണിയാകുന്ന രീതിയിൽ കട്ടപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ബങ്കുകൾ കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബങ്കുകൾ വെക്കുന്നതെല്ലാം PWD റോഡിന് സൈഡിലാണ്. PWD റോഡിന് സൈഡിൽ ബങ്കുകൾ വയ്ക്കുവാനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് യാതൊരു അധികാരവുമില്ല. കാരണം ഇതൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ള ആളുകളാണ് ഭരണസമിതിയിൽ ഇരിക്കുന്നതെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുകയില്ല. അത് ഇന്നലെ പെയ്ത മഴയത്ത് കിളുത്ത ചില തകരകളാണ് നമ്മുടെ നഗരസഭയിൽ ഇരിക്കുന്നതെന്ന് ഈ പദ്ധതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പാതയോരങ്ങൾ കയ്യേറിയുള്ള അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിക്കുമെന്ന് കൗൺസിൽ തീരുമാനമെടുക്കുമ്പോൾ തന്നെ പാതയോരങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ പട്ടയ ഭൂമിക്ക് മുന്നിൽ പെട്ടിക്കടകൾ സ്ഥാപിച്ചു നൽകാനുള്ള നീക്കത്തിൽ നിന്നും നഗരസഭ പിന്മാറണമെന്നും ഗിരീഷ് മാലിയിൽ ആവശ്യപ്പെട്ടു.